വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ ICDS അഥവാ സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ 46-ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ത്രിദിന മുനിസിപ്പൽ തല പ്രദർശനം ആറ്റിങ്ങൽ നഗരസഭാംഗണത്തിൽ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. വനിതാ ശിശു വികസന ക്ഷേമ വകുപ്പിന്റെ 46-ാമത് വാർഷികാഘോഷം അവിടെ നഗരസഭാ അംഗണത്തിൽ വെച്ച് ഒരു വലിയ പ്രദർശനത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ICDS-ന്റെ കീഴിലുള്ള അംഗനവാടികളിൽ എന്തെല്ലാം സേവനങ്ങളാണ് കിട്ടുന്നത് എന്നറിയുന്നതിനുള്ള ഒരു സമഗ്ര പ്രദർശനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി അംഗനവാടികളിൽ പരിപാലിക്കുന്ന സംവിധാനമുണ്ട്. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അവരുടെ അനുപൂരക ഭക്ഷണക്രമം ചിട്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള സേവനങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഈ സംരംഭം ജനങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതിനുള്ള ഒരു പ്രദർശനമാണ് ഇവിടെ നടത്തുന്നത്. ഈ പ്രദർശനത്തിനും അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാം തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ICDS സൂപ്പർവൈസർ രജി പദ്ധതിയുടെ വിശദീകരണം നടത്തി. വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ശ്രീജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാന സർക്കാർ, വനിതാ ശിശു വികസന വകുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രാദേശികതല പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനുവേണ്ടി വിവിധങ്ങളായ പദ്ധതികളുടെ കൈയെഴുത്തു പോസ്റ്ററുകൾ, പൌരാണിക നിർമ്മിതിയുടെ മാതൃകാരൂപങ്ങൾ, കരകൗശല നിർമ്മിതികൾ, കുട്ടികളുടെയും വനിതകളുടെയും ശരീരഭാരം, ഉയരം എന്നിവ അളക്കുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളീയ വസ്ത്രമണിഞ്ഞെത്തിയ അംഗണവാടി ടീച്ചർമാർ സന്ദർശകർക്ക് പ്രദർശന വസ്തുക്കളെ പരിചയപ്പെടുത്തി. നഗരസഭാ പരിധിയിലെ അംഗണവാടികളിലായി 3 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള 433 കുട്ടികൾ പഠിക്കുന്നുണ്ട്. കൂടാതെ 6 മാസം മുതൽ 3 വയസ്സുവരെ പ്രായമുള്ള 505 കുഞ്ഞുങ്ങൾക്ക് അമൃതം പൊടിയും കൗമാരക്കാരായ 205 വനിതകൾക്കും മുലയൂട്ടുന്ന 139 അമ്മമാർക്കും ഗർഭിണികളായ 120 പേർക്കും അംഗനവാടികളിൽ നിന്നും പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലും പോഷകാഹാരം വിതരണം ചെയ്യുന്നതോടൊപ്പം കുട്ടികൾക്ക് അടിസ്ഥാന ഓൺലൈൻ വിദ്യാഭ്യാസ ലഭ്യതയും ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ 2 മുതൽ 30 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന്റെ ബൃഹത് പദ്ധതികളിലൊന്നായ ICDS ഈ വർഷം 46 വർഷം പൂർത്തിയാവുകയാണ് ICDS സ്ഥാപനമായിട്ട്. അപ്പോൾ ICDS-മായി ബന്ധപ്പെട്ട സേവന പദ്ധതികളെക്കുറിച്ചുള്ള ഒരു പ്രദർശനമാണ് നമ്മളിന്ന് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ PMMVY അതായത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീമിനെക്കുറിച്ച്, പോഷൺ അഭിയാൻ, പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സുരക്ഷാ കാര്യങ്ങൾ അതിനെക്കുറിച്ചും, പിന്നെ ICDS-മായി ബന്ധപ്പെട്ട മറ്റ് സ്കീംസ്, സഹായഹസ്തം, മംഗല്യ, പടവുകൾ, ഇങ്ങനെയുള്ള കുറച്ച് സ്കീംസ്, ഇതിനൊക്കെ കുറിച്ചുള്ള ഒരു അവബോധമാണ് പ്രദർശനം വഴി ആലോചിക്കുന്നത്. പൊതുജനങ്ങൾക്ക് പല തരത്തിലുള്ള സേവനങ്ങളും നമ്മൾ നടപ്പിലാക്കി പോകുന്നു. അപ്പോൾ അത് അംഗൻവാടികളിൽ മാത്രം ഒതുങ്ങാതെ പൊതുജനങ്ങളുടെ ഇടയിലോട്ടും ഈ തരത്തിലുള്ള സേവന പദ്ധതികൾ അവർക്കും ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അംഗൻവാടി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ വെയിറ്റ് എടുക്കൽ, അതിനുവേണ്ടിയിട്ടാണ് വെയിങ് സ്കെയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വെയിങ് സ്കെയിൽസ് ഉണ്ട്, സ്റ്റെഡിയോമീറ്റർ, ബേബി വെയിങ് സ്കെയിൽ, ആ തരത്തിലുള്ള പ്ലാറ്റ്ഫോം മീറ്റർ, പ്ലാറ്റ്ഫോം സ്കെയിൽ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള വെയിങ് സ്കെയിൽസും നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല പോഷൺ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോഷകാഹാര വാരം, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമ്മളിവിടെ പല കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് അനീമിയ ക്യാമ്പയിൻ 12, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നും, കേരളത്തിലല്ല, കേന്ദ്രത്തിൽ, ഇന്ത്യയിലൊട്ടാകെയുള്ള അനീമിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാമ്പയിൻ അനീമിയ എന്ന് പറയുന്ന ഒരു സ്കീം നടപ്പിലാക്കി പോകുന്നു. അത് എല്ലാ അംഗൻവാടികളിലും എല്ലാ മാസവും 12-ാം തീയതിയാണ് ഇത് നടപ്പിലാക്കി പോകുന്നത്. ഈ മാസവും 12-ാം തീയതി, അതായത് അനീമിയ സ്ക്രീനിങ് ആയിട്ടാണ് ഇതിപ്പോൾ നടപ്പിലാക്കുന്നത്. അതായത് നമ്മുടെ അഡോൾസൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് വഴി സ്ക്രീൻ ചെയ്ത് അവരുടെ അനീമിയ ലെവൽ 12-ാം തീയതിയേക്കാളും താഴെയാണെങ്കിൽ അവർക്ക് ഫർദർ ആയിട്ടുള്ള ന്യൂട്രീഷ്യനിസ്റ്റിൻ്റെ സേവനം നടപ്പിലാക്കുന്ന തരത്തിലാണ് നമ്മളിത് നടത്തിപ്പോകുന്നത്. പിന്നെ ഈ പറയുന്ന ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മുടെ അംഗൻവാടികൾ വഴി ബന്ധപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല പല സേവനങ്ങളുമാണ്. നമ്മുടെ അംഗൻവാടികളിൽ നിന്ന് ഉള്ള മെയിനായിട്ടുള്ള ഗുണഭോക്താക്കളെന്ന് പറയുന്നത് 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾ,
ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത് ടി എച്ച് ആർ എസ് അതായത് അമൃതം പൊടിയാണ് നമ്മൾ കൊടുത്തുകൊണ്ട് വരുന്നത്. അടുത്തത് നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികൾ. പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവർക്കുള്ള സേവനങ്ങളും നമ്മൾ നടപ്പിലാക്കി പോകുന്നു. പിന്നെ ഉള്ളത് പാലൂട്ടുന്ന അമ്മമാർ, ഗർഭിണികളായിട്ടുള്ള അമ്മമാർ, പിന്നെ ഏജ് പെൺകുട്ടികൾ അതായത് അഡോളസൻ പെൺകുട്ടികൾ, ഇങ്ങനെയുള്ള 5 തരത്തിലുള്ള ലെവലിലാണ് നമ്മൾ സഹായങ്ങൾ നൽകി പോകുന്നത്. HP News ആറ്റിങ്ങൽ.